സ്റ്റുഡൻസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ, കോസ്, ടാൻ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്. സൈൻ, കോസ്, ടാൻ ഈ മൂന്ന് സാധനങ്ങളാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് അറിയപ്പെടുന്നത്. സൈൻ വെറുതെ അങ്ങിട്ടാൽ അത് സൈൻ എന്ന് പറയാൻ പറ്റില്ല. കോസ് വെറുതെ ഇട്ടാൽ അതിനെ വെറുതെ കോസ് എന്ന് പറയാൻ പറ്റില്ല. ടാൻ വെറുതെ ഇട്ടാൽ അതിനെ വെറുതെ ടാൻ എന്ന് പറയാൻ പറ്റില്ല. എന്തുവാണെന്ന് അറിയാം, ആംഗിൾ എന്ന് കൊടുക്കണം, ആംഗിൾ എന്ന് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. അതിനുവേണ്ടി ഞാൻ ട്രയാംഗിൾ വരയ്ക്കുന്നു. ആ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ റൈറ്റ് ട്രയാംഗിൾ. ആൻഡ് യു നോ ദാറ്റ് ട്രിഗണോമെട്രിയിൽ നമ്മൾ ത്രൂ ഔട്ട് സ്റ്റഡി ചെയ്യുന്നത് റൈറ്റ് ട്രയാംഗിൾസിനെ കുറിച്ചാണ്. ഇപ്പം അഥവാ റൈറ്റ് ട്രയാംഗിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ട്രയാംഗിളാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് ട്രയാംഗിളാക്കി മാറ്റുന്നു. ഈ സാധനം എന്താണ്? റൈറ്റ് ട്രയാംഗിളാണ്. ഓക്കെ, ആൻഡ് ഐ ആം ഗിവിങ് ദിസ് ആംഗിൾ ആസ് എക്സ് ഡിഗ്രി. ഓക്കെ, 40 ഡിഗ്രി, 50 ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് ഞാൻ എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു. ഇതൊരു ആംഗിളാണ് എക്സ് എന്ന് പറയുന്നത്. ഈ ആംഗിളിലെ മെഷറാണ് എക്സ്. ഞാൻ പേര് കൊടുക്കുന്നു എ ബി സി എന്ന് പറയുന്ന പേര് കൊടുത്തു ട്രയാംഗിളിന്. ഓക്കെ, ഞാൻ വിളിച്ചാൻ പോകുന്നത് എന്താണ് സൈനക്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സൈനക്സ്, വാട്ട് ഈസ് മീൻ ബൈ കോസക്സ്, വാട്ട് ഈസ് മീൻ ബൈ ടാക്സ്. സൈനക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറയുന്നു സൈനക്സ് എന്താണെന്ന് എഴുതിയിട്ട് പറഞ്ഞാൽ ഒപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എക്സ് എന്ന് പറയുന്ന ആംഗിൾ അതിന് നേരെ എതിർവശത്തുള്ള സൈഡ് ഉണ്ട്, ആ സൈഡാണ് ഇവിടെ ഒപ്പോസിറ്റ് സൈഡ്. എക്സ് എന്ന് പറയുന്ന ആംഗിളിന് ഹൈപ്പോട്ടനോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ട്രയാംഗിളിലാണ് ഹൈപ്പോട്ടനോസ് ഉള്ളത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സാധനം ഹൈപ്പോട്ടനോസ് അല്ല, ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനോസ് ആണ്. ഹൈപ്പോട്ടനോസ് ഈസ് കോമൺ ഫോർ ദി ഓൾ ദി ട്രയാംഗിൾ. ഓക്കെ, ഒരു ട്രയാംഗിളിൽ ഒരു ഹൈപ്പോട്ടനോസ് ഉണ്ടാകും, അത് കോമൺ ആയിരിക്കും. റൈറ്റ് ട്രയാംഗിളിന്റെ കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ത് ഹൈപ്പോട്ടനോസ്, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടനോസ്. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടനോസ്. ആൻഡ് ദിസ് ഈസ് ദി ഓപ്പോസിറ്റ് എ സി ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ആംഗിൾ എക്സ്. ഓക്കെ, അപ്പോൾ നോക്കിയോ ഇവിടെ സൈഡ് എക്സ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? ഈ സാധനം പകരം, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസിന് പകരം എനിക്ക് വേണമെങ്കിൽ സൈൻ എക്സ് ഈസ് ഈക്വൾ ടു എന്ത് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സി അല്ലേ, അപ്പോൾ എ സി എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഹൈപ്പോട്ടനോസ് എന്ന് പറഞ്ഞാൽ എന്താ, ബി സി അല്ലേ, നോക്കിയോ ബി സി, അപ്പോൾ ഹൈപ്പോട്ടനോസിന് പകരം ബി സി എന്ന് എഴുതി. ഇതാണ് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലെങ്ത് തരും. ഇപ്പോൾ എക്സിന് ഓപ്പോസിറ്റ് ഒരു 5 തരും. എക്സാമ്പിൾ പറയാം, ഒരു 5, ഇവിടെ ഒരു 6 തന്നു. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടനോസിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ബി സി നല്ലത് ഈ ബി സി പകരം ഇവിടെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ 5 എന്താണെങ്കിൽ എ സി പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് കാര്യം. ഓക്കെ, ഇനി കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കോസ് എക്സിനെ കുറിച്ച് പറയുന്നു. കോസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ്. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ്, നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ് എന്ന് പറയുന്ന പോലെ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസൻറ്റ് സൈഡ് ആരാ? നോക്കിയോ, എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ പോയി, കാരണം ഇനി ഓപ്പോസിറ്റ് സൈഡ് വരില്ല. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇനി കോസിന് ഒരിക്കലും അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് വേറെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കോസക്സിലേക്ക് പോകുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഇത് ഹൈപ്പോട്ടനോസ് ആണ്. ഇനി ആകെ ബാക്കിയുള്ളത് ആരാ? ഇതാണ്. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സിനോട് കൂടി ചാരി കിടക്കുന്ന ആ സൈഡാണ്, അതാണ് എ ബി. എക്സിനോട് അടുത്ത് കിടക്കുക, അഡ്ജസൻറ്റ് തന്നെ തൊട്ടടുത്ത് എന്നൊക്കെ പറയുന്ന പോലെ എക്സിനോട് അടുത്ത് കിടക്കുന്ന സൈഡ്, അതായത് ഇസ് കോൾഡ് എ ബി ഹിയർ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നു കോസക്സ് എന്ന്. നേരത്തെ പറഞ്ഞ പോലെ കോസക്സ് ഈസ് ഈക്വൽ ടു എന്ത് പറയുന്നു, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന പകരം എ ബി എന്ന് കൊടുത്തു. ആൻഡ് ഹൈപ്പോട്ടനോസ് എന്താണ്? ബി സി. ഓക്കെ, ഇതാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് സൈനക്സ് ആൻഡ് കോസക്സ്. ഇനി നമ്മൾ ടാനക്സിനെ കുറിച്ച് പറയുന്നു. എന്താണ് ടാനക്സ്? ടാനക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസക്സ്. ആൻഡ് സൈനക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ്. അപ്പോൾ ആണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ് എന്നീ സൈനക്സിന് പകരം. എന്നിട്ട് ഡിവൈഡ് ബൈ കോസക്സ് അല്ലെ, കോസക്സിന് പകരം എന്ത് കൊടുത്തു? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ്. അപ്പം തുടങ്ങും
adjacent side divided by hypotenuse. Hypotenuse പറ്റിക്കളയും. Opposite side divided by adjacent side എന്ന് പറഞ്ഞാൽ അത് മാത്രം ബാക്കിയാകും. That is equal to opposite side divided by adjacent side. എന്ന് പറഞ്ഞാൽ tan x is equal to opposite side divided by adjacent side. Okay? Okay. അപ്പോൾ നമ്മൾ ഇവിടെ tan x എഴുതാൻ പോകണം. ഈ ട്രയാംഗിൾ tan x എന്നാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരാ? എ സി. അപ്പോൾ ഇവിടെ എ സിന്ന് കൊടുത്തു. ഇനി അഡ്ജസൻറ്റ് സൈഡ് ആരാ? എക്സിന് എ ബി. അപ്പോൾ ഇതിന് പകരം എ ബി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻസുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ ഇത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുള്ളത് അത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് സൈൻ എക്സ്, എന്താണ് കോസ് എക്സ്, എന്താണ് ടാൻ എക്സ്. ഇതിപ്പോൾ എനിക്കിത് കറക്റ്റ്, ചില കുട്ടികൾ പറയുന്നുണ്ട് എനിക്കിത് കറക്റ്റ് മനസ്സിലാവില്ല, ഇത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സംഭവം, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കേട്ടത്, അതാണ് ഈ സാധനം. പല കുട്ടികളും ഇതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇത് മാത്രമാണ് കാര്യം, പ്രോബ്ലം ചെയ്യാൻ ഇത് മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ വാല്യൂസ് ഉണ്ട്. ഇത് നിങ്ങളൊന്ന് കോസ് അടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ വാല്യൂ, കോസ് എക്സിൻ്റെ വാല്യൂ. നമ്മളെപ്പോഴും ആംഗിൾ മെഷർ ചെയ്യുന്നത് 0 to 90. ആൻഡ് ആംഗിൾ മെഷർ, അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് വാരി ഇൻ ബിറ്റ്വീൻ, എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 less than or equal to x less than or equal to 90. അതായത് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 90 to 0 ഉള്ളിലുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് കൊടുക്കുന്നു, സൈൻ എക്സിന് 0 എന്ന് കൊടുത്തു. സൈൻ എക്സിന് 0, കോസ് എക്സിനും 0. ഇനി പറയാം, പോയിന്റ് ഇതാണ്, ദ വാല്യൂ ഓഫ് സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to 90. 0 മുതൽ 90 വരെ നമ്മൾ സൈൻ എക്സിന്റെ വാല്യൂ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ സൈൻ എക്സിന്റെ വാല്യൂ ഏറ്റവും മിനിമം 0 ഏറ്റവും മാക്സിമം 90. ആൻഡ് സൈനിന്റെയും കോസിന്റെയും മാക്സിമം ആൻഡ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1. മാക്സിമം വന്നാൽ എന്താകും? മാക്സിമം വന്നാൽ 1 ആകും. അതുപോലെ തന്നെ മിനിമം വന്നാൽ എന്താകും? 0 ആകും. അപ്പോൾ മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ്റെ വാല്യൂ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ, സൈന് ഏറ്റവും മിനിമം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. താഴത്തുനിന്ന് മുകളിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടും എന്ന് പറഞ്ഞാൽ ഇത് താഴെയാണ്, അപ്പം ഈക്വൾ ടു 0. താഴെ ഏറ്റവും മിനിമം ആണ് സൈൻ. ആൻഡ് മാക്സിമം എന്ന് പറഞ്ഞാൽ സൈൻ 90, ദാറ്റ് ഈസ് ഈക്വൾ ടു എന്താണ്, മാക്സിമം വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ സൈൻ 90 ഈക്വൽ ടു 1 ആണ്. കോസിൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സൈൻ, അതായത് താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ വാല്യൂ കുറയും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ വാല്യൂ കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഏറ്റവും താഴെയുള്ളതിനാണ്, ഏറ്റവും താഴെയുള്ളതാണ് 0. അപ്പോൾ കോസ് 0 ഈക്വൽ ടു 1 ആണ്, മാക്സിമം 1 ആണ്, ഏറ്റവും മിനിമത്തിൽ മാക്സിമം ആണ്. മിനിമം എന്ന് പറഞ്ഞാൽ 0 ആണ്, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി കോസ് 90 കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മാക്സിമത്തിൽ എന്താ കോസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 90 0. നോക്കിയോ, സൈൻ 0 ആയപ്പോൾ കോസ് 0 1 ആയി. ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് വെക്കാം, സൈൻ 0 കൊടുത്തു, കോസിന് 0 കൊടുത്തു, സൈന് 0 ആണ് അതിൻ്റെ വാല്യൂ, ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് 1. നോക്കിയോ, ഈ സൈൻ 90 1 ആയപ്പോൾ കോസ് 90 0 ആയി. മനസ്സിലായോ? അപ്പോൾ 0 രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? സൈൻ 0 കോസ് 90 ഓർത്ത് വെക്കണം. ഓക്കെ, 0 വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ 0 കോസ് 0 കോസ് 90. ആൻഡ് 1 വാല്യൂ ഏതൊക്കെയാണ്? കോസ് 0 ആൻഡ് സൈൻ 90. ഈ കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ള പ്രോബ്ലംസിനുള്ള തിയറിയായി
ഇത് തന്നെയായിരിക്കും എക്സാമിന് ഈ പോർഷനിൽ ചോദിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.